ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും എന്നും മുൻഗണന നൽകി പ്രവർത്തിച്ച ഭരണാധികാരിയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകി പരിഹരിക്കുന്നതിൽ അതീവ ശ്രദ്ധ നൽകിയപ്പോൾ ഈ ആനുകൂല്യത്തിൻ്റെ ഗുണം ലഭിച്ചവർ നന്ദിയോടെയാണ് മുൻ മുഖ്യമന്ത്രിയെ ഓർമ്മിക്കുന്നത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ഒരിക്കലും വൈദ്യുതി ലഭിക്കില്ലെന്ന് കരുതിയ വൈദ്യുതി ഞങ്ങൾക്ക് ലഭ്യമാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ മൂലമെന്ന് തിരുമേനിയിലെ ചേക്കാക്കുഴിയിൽ മാണി. തിരുമേനി മലമുകളിലുള്ള തങ്ങളുടെ വീട്ടിൽ കറണ്ട് കിട്ടുമെന്ന് വിചാരിച്ചതല്ലെന്നും ഭിന്നശേഷിക്കാരനായ താനും പ്രായമായ മാതാപിതാക്കളും ഏറെ കഷ്ടപ്പെടുകയായിരുന്നുവെന്നും രണ്ടു കാലുകൾക്കും സ്വാധീനമില്ലാത്ത ഭിന്നശേഷിക്കാരനായ മാണി പറഞ്ഞു. ഇല്ലായിരുന്നു, ഞാനൊരു മലപ്രദേശമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് റോഡില്ലാത്തൊരവസ്ഥയായിരുന്നു, അപ്പം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കറണ്ടില്ലാത്ത അവസ്ഥയിൽ. ഞാനൊരു അംഗവൈദ്യം സംഭവിച്ച ആളാണ്. അപ്പം നമുക്ക് ഈ വെട്ടവും വിളിച്ചും ഇല്ലാത്തതിൻ്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ കണ്ണൂർ വെച്ച് ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ കണ്ടു. അന്നേരം തന്നെ എനിക്ക് കറണ്ട് വൈദ്യുതി കിട്ടാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി എഞ്ചിനീയറെ വിളിച്ച് സ്പെഷ്യൽ ഓർഡർ അന്നേരം ഇട്ട് കൊടുത്തു. അത് 3 ദിവസത്തിനുള്ളിൽ കറണ്ട് കിട്ടി. അപ്പം ഇപ്പം 100 പേര് അല്ലെ 150 പേരോ അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത ശേഷമേ എനിക്ക് കിട്ടാൻ നിയമമുള്ളൂ. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിയമം. അപ്പോൾ ആ നിയമമുള്ളതിൻ്റെ പേരിൽ ഞാനിങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പിന്നെ മറ്റുള്ളവരോട് ആദ്യം തന്നവരുടെ അപേക്ഷ പരിഗണിക്കാണ്ട് നിങ്ങളെ ഒരു കാരണവശാലും പരിഗണിക്കാൻ ഞങ്ങൾക്ക് നിയമമില്ല. അങ്ങനെ അവർ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പറഞ്ഞു വിട്ടതിൻ്റെ പേരിലാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോയി, ഉമ്മൻചാണ്ടി സാറിനെ പോയി കണ്ടത്. അങ്ങനെ കണ്ട് കറണ്ട് കാര്യം ആവശ്യപ്പെട്ടു. അന്നേരം തന്നെ സ്പെഷ്യൽ ഓർഡർ പുള്ളി ഇട്ട് ഫയൽ ഒപ്പുവെച്ച് അന്നേരം ഡെപ്യൂട്ടി എഞ്ചിനീയർ കൊടുത്തു. വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു, കാട് പിടിച്ച നടപ്പ് വഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപേക്ഷ കൊടുത്തപ്പോൾ ഭിന്നശേഷിക്കാരനാണെങ്കിലും മുൻഗണന ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. വൈദ്യുതി ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്ന സ്ഥിതി മനസ്സിലായപ്പോൾ കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ അപേക്ഷ നൽകുകയായിരുന്നു. അപേക്ഷ കിട്ടിയ ഉടൻ തന്നെ KSEB ഡെപ്യൂട്ടി എഞ്ചിനീയറോട് വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ രേഖാമൂലം ഉത്തരവിടുകയായിരുന്നു. 3 ദിവസം കൊണ്ട് 2 വൈദ്യുതി പോസ്റ്റുകളിട്ട് മാണിക്ക് KSEB വൈദ്യുതി കണക്ഷൻ നൽകി. മാണിയെ കൂടാതെ സമീപത്തുള്ള 5 കുടുംബങ്ങൾക്കും വൈദ്യുതി ലഭിച്ചു. തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉമ്മൻചാണ്ടി സാറിന് മറക്കാൻ കഴിയില്ലെന്ന് മാണി പറയുന്നു. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനും ഉമ്മൻചാണ്ടി സാറിന്റെ വേർപാട് ഞാൻ വളരെ ദുഃഖം രേഖപ്പെടുത്തുന്നു. അവരുടെ കുടുംബത്തോടും എന്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. അത് എനിക്ക് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണത്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ. എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തതയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങോം റോഡ് ചെറുപുഴ.